PSCEasyvibes ഇന്റെ പുതിയൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് കേറ്റഡ് വെരിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. വിവരങ്ങൾ ഷെയർ ചെയ്തിട്ടുള്ള എല്ലാ നല്ല കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഇതിന് മുമ്പത്തെ രണ്ട് വീഡിയോ വെരിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഇട്ടിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ കാണാം, നിങ്ങളുടെ ഡി ഓഫീസിനകത്തുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ആദ്യത്തെ വെരിഫിക്കേഷൻ ഡീറ്റെയിൽസ്, കാഞ്ഞിരപ്പള്ളി സെൻറ്റ് ഡൊമിനിക്സ് ഹയർ സെക്കൻഡറി സ്കൂൾ കേറ്ററ്റ് ഫെബ്രുവരി 2022 പരീക്ഷ എഴുതി വിജയിച്ചവരുടെ സർട്ടിഫിക്കറ്റ് പരിശോധന 9-10 തീയതികളിൽ 10 മുതൽ 4 വരെ കാഞ്ഞിരപ്പള്ളി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ നടത്തുന്നതാണ്. അപ്പോൾ കാറ്റഗറി 1, 2, 9 കാറ്റഗറി 3, 4, 10 പരിശോധന. ഹാൾ ടിക്കറ്റ്, കേറ്റഡ് മാർക്ക് ലിസ്റ്റ്, SSLC സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ അതാണ് കാഞ്ഞിരപ്പള്ളി DOKE എക്സാം ചെയ്തിട്ടുള്ള കുട്ടികൾ, അതൊന്ന് ശ്രദ്ധിക്കാം. അടുത്ത ഇൻഫർമേഷൻ നെയ്യാറ്റിൻകരയാണ്. നെയ്യാറ്റിൻകര ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൻ്റെ പരിധിയിൽ വരുന്ന സ്കൂളുകളിൽ കേറ്റഡ് പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് പരിശോധന 9 മുതൽ 19 വരെ നെയ്യാറ്റിൻകര ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ നടത്തും. പരിശോധനയ്ക്ക് എത്തുമ്പോൾ മാർക്ക് ലിസ്റ്റ് ഉൾപ്പെടെയുള്ള സർട്ടിഫിക്കറ്റുകൾ, ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, കേറ്റഡ് ഹാൾ ടിക്കറ്റ് തുടങ്ങിയവ കരുതണമെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് ഇന്ന കാറ്റഗറി, ഇന്ന ദിവസം, ഇന്ന സമയമെന്ന് പറയുന്നില്ല. അപ്പോൾ ഈ ന്യൂസിൽ വന്നില്ല ഇങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു എല്ലാ ദിവസങ്ങളിലും പോകാമെന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് വേണേൽ കൺഫർമേഷന് വേണ്ടി നേറ്റിംഗ ഡി ഓഫീസിലേക്ക് ഒന്ന് വിളിച്ച് ചോദിക്കുന്നത് നന്നായിരിക്കും എനിക്ക് തോന്നുന്നു. കാരണം പത്രത്തിൽ ഇതങ്ങനെ പ്രത്യേകിച്ച് ഇന്ന കാറ്റഗറിൻ്റെ ദിവസം ഒന്നും പറയുന്നില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ കുട്ടികളൊന്ന് ശ്രദ്ധിക്കാം. അടുത്തത് കേറ്റഡ് പരീക്ഷ ഫെബ്രുവരി 2022 വിജയികളായുള്ള സർട്ടിഫിക്കറ്റ് പരിശോധന 9-16 വരെ ആറ്റിങ്ങൽ ജില്ലാ വിദ്യാഭ്യാസത്തിൽ നടത്തുന്നതാണ്. അപ്പോൾ ആറ്റിങ്ങൽ DOE കീഴിലുള്ള വെരിഫിക്കേഷൻ ഇൻഫർമേഷനാണ് ഈ പറയുന്നത്. ഏതൊക്കെ സർട്ടിഫിക്കറ്റാണ് വേണ്ടതെന്ന് പ്രത്യേകം അതിനകത്ത് പറയുന്നുണ്ട്, അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. അതോടൊപ്പം തന്നെ മുൻ വർഷങ്ങളിൽ കേറ്റഡ് പരീക്ഷ വിജയിച്ചവരും സർട്ടിഫിക്കറ്റ് പരിശോധന പൂർത്തിയാക്കാത്തവരുമായ ഉദ്യോഗാർത്ഥികൾക്ക് ഈ സർട്ടിഫിക്കറ്റ് പരിശോധന ദിവസങ്ങളിൽ സർട്ടിഫിക്കറ്റ് പരിശോധനയ്ക്ക് ഹാജരാക്കുന്നുണ്ട്. മുമ്പ് എക്സാം എഴുതി വെരിഫിക്കേഷൻ നടത്താത്തവർക്കും അവസരമുണ്ടെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഏതൊക്കെ ദിവസങ്ങളിലാണ് താഴെ പറയുന്നുണ്ട്. 9-6-2022 10 മണി മുതൽ കാറ്റഗറി 1 രജിസ്റ്റർ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ 10-ാം തീയതി കാറ്റഗറി 2 രജിസ്റ്റർ നമ്പർ കൊടുത്തിട്ടുണ്ട്. 14 കാറ്റഗറിയുടെ 2 ബാക്കി രജിസ്റ്റർ നമ്പർ നടക്കുന്നത്. അതുപോലെ 15-ാം തീയതി കാറ്റഗറി 3, 16 കാറ്റഗറി 3, കാറ്റഗറി 4 16-6-2022 നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ രജിസ്റ്റർ നമ്പറുകൾ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. ആ രജിസ്റ്റർ നമ്പറുള്ള ദിവസങ്ങളിൽ തന്നെ പോകാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, അടുത്തത് കൊട്ടാരക്കര ഡി ഓഫീസിന് കീഴിലുള്ള എക്സാം ചെയ്തിട്ടുള്ള ആളുകൾക്കുള്ള വെരിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഏതൊക്കെ സെൻറ്ററുകളാണ് എന്നുള്ളത് അവിടെ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. സർട്ടിഫിക്കറ്റ് പരിശോധന നടക്കുന്നത് 8, 9, 10 തീയതികളിലാണ്. കൊട്ടാരക്കര ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ വെച്ചാണ് നടത്തുന്നത്. കാറ്റഗറി 1 8-6-2022 കാറ്റഗറി 2 9-6-2022 കാറ്റഗറി 3 4 10-6-2022 ഈ ദിവസങ്ങളിലാണ് വെരിഫിക്കേഷൻ നടക്കുന്നത്. അപ്പോൾ എന്തൊക്കെ സർട്ടിഫിക്കറ്റാണ് പ്രത്യേകം അത് പറയുന്നുണ്ട്, നിങ്ങൾ അതിനനുസരിച്ച് പോകാൻ ശ്രമിക്കാം. അടുത്തത് താമരശ്ശേരി ഡി ഓഫീസിന് കീഴിലുള്ള എക്സാം ചെയ്തിട്ടുള്ളവർക്കുള്ള വെരിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. അത് ഏതൊക്കെ സെൻറ്ററുകളാണ് എന്നുള്ളത് പറയുന്നുണ്ട്, അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക. വെരിഫിക്കേഷൻ നടക്കുന്ന തീയതി 2022 June 14-15 തീയതികളിലാണ്. താമരശ്ശേരി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ വെച്ചാണ്, അഥവാ മിനി സിവിൽ സ്റ്റേഷൻ താമരശ്ശേരി എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യുക. കാറ്റഗറി 1 കാറ്റഗറി 2 14-6-2022 കാറ്റഗറി 3-4 ആ പരീക്ഷാർത്ഥികൾ വിജയിച്ചവർ 15-6-2022 ഹാജരാകേണ്ടതെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്ന് താഴെ കാണാവുന്നതാണ്. അപ്പോൾ താമരശ്ശേരി ഡി ഓഫീസിന് കീഴിൽ എക്സാം എഴുതിയിട്ടുള്ള ആളുകൾ അതൊന്ന് നോട്ട് ചെയ്യുക. അടുത്ത ഇൻഫർമേഷൻ തിരൂരങ്ങാടി ഡി ഓഫീസിന് കീഴിൽ എക്സാം എഴുതി വിജയിച്ചവരുടെ വെരിഫിക്കേഷൻ ഡീറ്റെയിൽ ആണ്. ഏതൊക്കെ സെൻറ്ററുകളാണ് താഴെ കൊടുത്തിട്ടുണ്ട്. വെരിഫിക്കേഷൻ നടക്കുന്നത് AKNM PWD ബിൽഡിങ്ങിൽ പ്രവർത്തിക്കുന്ന തിരൂരങ്ങാടി വിദ്യാഭ്യാസ ജില്ലാ ഓഫീസിൽ വെച്ചാണ്. അതിൻ്റെ തീയതിയും സമയവും കാറ്റഗറിയും ഒക്കെ താഴെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. കാറ്റഗറി 1, 3, 9-ാം തീയതിയാണ്. 10:30 മുതൽ 4:30 വരെ. അതുപോലെ കാറ്റഗറി 2, 4 10-ാം തീയതിയാണ്. 10:30 മുതൽ 4:30 വരെ. ഇത് ശ്രദ്ധിക്കുക കേട്ടോ. 1, 3, 9-ാം തീയതിയും 2, 4, 10-ാം തീയതിയുമാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്ന് താഴെ കൊടുത്തിട്ടുണ്ട്. അടുത്തൊരു വെരിഫിക്കേഷൻ ഡീറ്റെയിൽ കണ്ണൂർ ഡി ഓഫീസിന് കീഴിലുള്ള വെരിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. വെരിഫിക്കേഷൻ നടക്കുന്നത് 10-6-2022 മുതൽ 17-6-2022 വരെ. കണ്ണൂർ GVHSS സ്പോർട്സ് രാവിലെ 9:30 മുതൽ 3 മണി വരെയാണ്.
അപ്പോൾ മുൻ വർഷങ്ങളിൽ കേറ്റിട്ട് എക്സാം എഴുതിയിട്ടുള്ള ആളുകൾക്കും ആ വെരിഫിക്കേഷനിൽ പങ്കെടുക്കാം. പക്ഷേ അതിൻ്റെ തീയതിയും കാര്യങ്ങളൊക്കെ താഴെ പറയുന്നതിന് ഡീറ്റെയിൽസ്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നടക്കുന്നതിനാൽ ഓരോ ദിവസവും 125 ടോക്കൺ മാത്രമേ വിതരണം ചെയ്യുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഡേറ്റും ഒക്കെ താഴെ കൊടുക്കുന്നുണ്ട്. കാറ്റഗറി 1 10 തീയതിയാണ്, കാറ്റഗറി 2 13 14 തീയതികളിലാണ്, കാറ്റഗറി 3 15 16 തീയതികളിൽ, കാറ്റഗറി 4 17 17 തീയതിയും. ഓക്കെ, അപ്പോൾ ആ ഡേറ്റ് ഒന്ന് ശ്രദ്ധിക്കുക, പ്രത്യേകം നോട്ട് ചെയ്യുക. ഈ തിരക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഒരു ദിവസം 125 ടോക്കൺ അവർ കൊടുക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്. പോകുന്നതിന് മുമ്പ് വിളിച്ച് കൺഫേം ചെയ്യുന്നത് നന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കൂട്ടുകാർ ഷെയർ ചെയ്തിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുകയാണ്. ഈ പറഞ്ഞ ഡി ഓഫീസുകളിൽ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക, അപ്പോഴാണ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് നമുക്കും തോന്നുകയുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ മുമ്പത്തെ 2 വീഡിയോ പോയി കാണുക, നിങ്ങളുടെ ഡി ഓഫീസ് അതിനകത്തുണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയ ഇൻഫർമേഷനും പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.